അടിച്ചമർത്തപ്പെട്ടവരുടെയും ഗോത്രവർഗക്കാരുടെയും ദളിതരുടെയും ശബ്ദമായിരുന്ന ഫാദർ സ്റ്റാൻസ്വാമി ഈ ജൂലൈ 5-ന് ഭരണകൂട ഭീകരതയുടെ ഇരയാക്കപ്പെട്ടു. ഭീമ കൊറുഗോവൻ കള്ളക്കേസിൽ പ്രതിയാക്കി യു എ പി എ ചുമത്തി ഈ 84 വയസ്സുള്ള വൃദ്ധനെ അഴികൾക്കുള്ളിലാക്കി. അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ നിരവധി തവണ തള്ളിക്കളഞ്ഞു. അങ്ങേയറ്റം മോശമായ രോഗാവസ്ഥയിലും യാതൊരു പരിഗണനയും ഫാദർ സ്റ്റാൻസ്വാമിക്ക് നൽകിയിരുന്നില്ല. പാർക്കിൻസൈൻസ് രോഗബാധിതനായിരുന്ന അദ്ദേഹത്തിന് തന്റെ പ്രാഥമിക കൃത്യങ്ങൾക്ക് വേണ്ടി സഹതടവുകാരെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു. സ്ട്രോ ഉപയോഗിച്ച് വെള്ളം കുടിക്കുവാനോ ജയിലിൽ സ്ലിപ്പർ ഉപയോഗിക്കുവാനോ അദ്ദേഹത്തെ അനുവദിച്ചിരുന്നില്ല. അങ്ങേയറ്റം വിവേകശൂന്യവും മനുഷ്യത്വരഹിതവുമായ ഇത്തരം പ്രവൃത്തികൾ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവർക്കെതിരെയുള്ള ഗൂഢാലോചനയാണ്. മനുഷ്യാവകാശങ്ങൾ എവിടെ ലംഘിക്കപ്പെട്ടാലും അതിനെ ചോദ്യം ചെയ്യാൻ ഫാദർ സ്റ്റാൻസ്വാമി ഭയപ്പെട്ടിരുന്നില്ല. ഭരണകൂടത്തിന്റെ സ്വേച്ഛാധിപത്യ നിലപാടുകൾക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ചു. ഇന്ന് നമ്മുടെ സമൂഹം ഒരു ഇരുണ്ട കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ സ്വന്തം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, അനീതിക്കെതിരെ ശബ്ദമുയർത്തുക എന്നത് ഒരു ഭരണഘടന അവകാശമായിരിക്കെ അത്തരം എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്ന നടപടികളാണ് കുറച്ചു വർഷങ്ങളായി കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തെ ചോദ്യം ചെയ്ത എല്ലാവരെയും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. ഗൗരി ലങ്കേഷ്, ഗോവിന്ദ പൻസാരെ, കൽബുർഗി, ഇതാ ഒടുവിൽ ഫാദർ സ്റ്റാൻസ്വാമി. അതിനാൽ ഈ അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ ജനാധിപത്യ സമരങ്ങൾ നമുക്ക് പടുത്തുയർത്താം. കള്ളക്കേസിൽ കുടുക്കി അഴികൾക്കുള്ളിലാക്കിയിരിക്കുന്ന എല്ലാ മനുഷ്യാവകാശ പ്രവർത്തകരെയും ഉടൻ വിട്ടയക്കുക. യു എ പി എ പോലുള്ള കരിനിയമങ്ങൾ റദ്ദാക്കുക. മാനവികതയുടെയും ജനാധിപത്യ മൂല്യങ്ങളുടെയും സംരക്ഷണത്തിനായി നമുക്ക് ഒരുമിക്കാം.